കഥ കേൾക്കൂ, പെട്ടെന്നൊരു നാൾ പണമാവശ്യം. ആരുടെ മുന്നിൽ കൈനീട്ടിയിടും, ആലോചിച്ചു കിടന്നു മയങ്ങി. അവനുടെ അച്ഛൻ കനവിൽ വന്നു, ചെവിയിൽ കൊള്ളിട്ട് വിധ മോദി. മകനെ കുഞ്ഞിക്കുക, പ്രശ്നം മാറാൻ വഴി ഇവിടെ തന്നെയുണ്ട്. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ കേടു നടപ്പും. നമുക്കൊരു പഴയ സുഹൃത്ത്, പോയി വരേണം പെട്ടെന്നവിടെ. സ്വർണം നൽകുകണവും കാണൂ രണ്ടേ രണ്ട് മിനിറ്റിൽ. ടെൻഷൻ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പും. ചിട്ടിക്കമ്പനികളും വട്ടിപ്പലിശക്കാരും നമുക്ക് ചുറ്റും തഴച്ചു വളരുന്നു. പലിശയധിഷ്ഠിത ഇടപാടുകൾ നാടിനെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു. 10 ലക്ഷം രൂപയിലധികം ബാങ്ക് ലോൺ എടുത്ത 50 ഓളം കുടുംബങ്ങൾ, 3 ബാങ്കുകൾ, ധാരാളം ചിട്ടിക്കമ്പനികളുടെ സേവനദാതാക്കൾ. 100-ആം നൂറ്റാണ്ടിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന പള്ളിയും പള്ളിക്കൂടവും പള്ളിക്കാടും നിലനിൽക്കുന്ന, 100% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന, വൻ സാമ്പത്തിക ശേഷിയുള്ള അത്യുത്തര കേരളത്തിലെ ഒരു മഹല്ലിൽ നടത്തിയ സർവേ റിപ്പോർട്ടാണിത്. ഈ സാമൂഹിക തിന്മയ്ക്കെതിരെ മഹല്ല് നേതൃത്വത്തിന് എന്ത് ചെയ്യാനാവും? എറണാകുളം ജില്ലയിലെ എടവനക്കാട് മഹല്ല് നമുക്ക് മാതൃകയാണ്. 1999 കാലഘട്ടങ്ങളിൽ ഈ ഗ്രാമം തമിഴന്മാരായ വട്ടിപ്പലിശക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ ഏതാനും ചെറുപ്പക്കാരുടെ ശ്രമഫലമായി രൂപീകൃതമായതാണ് ഇസ്ലാമിക് വെൽഫെയർ ഫോറം. അന്ന് ഞങ്ങളുടെ മുദ്രാവാക്യം 1 ദിവസം 1 രൂപ സാമൂഹിക സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് ഏത് പാവപ്പെട്ടവനായാലും ശരി, 150,000 രൂപ വരെ വ്യാഴാഴ്ച ആവശ്യപ്പെട്ട് ശനിയാഴ്ച കാലത്ത് തന്നെ കിട്ടുന്ന അവസ്ഥയിലേക്ക് പടച്ചോ ഞങ്ങളെ ഈ സ്ഥാപനത്തെ വളർത്തിയിരിക്കുന്നു. ഏത് ആഗോള സാമ്പത്തിക നയത്തെയും വെല്ലുവിളിക്കാൻ മാത്രം വ്യവസ്ഥാപിതമായ ഇസ്ലാമിക ബാങ്കിംഗ് സിസ്റ്റം അനവധി ലോകരാജ്യങ്ങളിൽ അതീവ നിഷ്ഠയോടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാമിക പാരമ്പര്യത്തിൽ സദാ മേനി പറയുന്ന നാം മാത്രം ഇനിയും ഈ രീതി സ്വീകരിക്കുന്നില്ലെന്നത് എത്ര ഖേദകരമാണ്. മലപ്പുറം ജില്ല SMF കീഴിൽ 2014 സമാരംഭം കുറിച്ച സുന്ദോക് പലിശരഹിത വായ്പാ പദ്ധതി സമാന രീതിയിൽ പ്രവർത്തിക്കുന്നു. മൊറയൂർ, അരിമ്പ്ര, പള്ളിക്കുത്ത്, പൂക്കോട്ടൂർ തുടങ്ങി അനേകം മഹല്ലുകൾ ഈ പദ്ധതി ഏറ്റെടുത്തു കഴിഞ്ഞു. ഏതാണ്ട് 1-1.5 ലക്ഷം രൂപ വരെയൊക്കെ അത്യാവശ്യത്തിന് ഏത് സമയത്തും കിട്ടുക എന്നുള്ളത്. കാരണം ഒരു അപേക്ഷ വെച്ച് 1-2 ദിവസത്തിൻ്റെ വ്യത്യാസത്തിനുള്ളിൽ ആ അപേക്ഷ പാസ്സാവുകയും നമ്മൾക്ക് പണം കിട്ടുകയാണ്. കാരണം എത്രയോ പേര് ബ്ലേഡിൽ കുടുങ്ങിയിരിക്കുന്ന നിരവധി പേര് എനിക്കറിയാം. ഞാൻ തന്നെ പലപ്പോഴും പല സഹായവും എനിക്കിതിന് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്ക് തിരിച്ചടക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കൃത്യമായിട്ട് തിരിച്ചടക്കാൻ പ്രയാസപ്പെടുമ്പോഴും അവരുടെ ഒരു സഹായം, കാരണം അവർ ധൃതി പിടിക്കേണ്ട, ഒന്നും കൂടെ ഒക്കെ ഇളവ് ചെയ്ത് തരും, പൈസ മുഴുവൻ അടക്കേണ്ട വരും. പൈസ അടക്കണം എന്നുള്ളതിൽ സംശയമില്ല. എങ്കിൽ പോലും കാലാവധി നീട്ടിത്തന്നും മറ്റുമൊക്കെ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത് കാരണം ആശുപത്രി കേസുകൾ, വീട് പണിയേണ്ട അവസ്ഥകൾ, പലപ്പോഴും തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക്, ഒരു ഗൾഫിൽ നിന്ന് പോലുമൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടവർ പലപ്പോഴും ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ, ചെറിയ കച്ചവടം നടത്താൻ, ഇതിനൊക്കെ ഈ പ്രദേശത്ത് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഈ പലിശരഹിത സാമ്പത്തിക സംരംഭത്തെയാണ്. ഈ പലിശരഹിത സംരംഭം ഞങ്ങൾക്ക്, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഏറെ അനുഗ്രഹമാണ്. ഏറെ അനുഗ്രഹം എന്ന് മാത്രമല്ല, ആശ്വാസമാണ്, മാനസികമായും ആശ്വാസമാണ്, ധൈര്യമാണ്. ഏത് സമയം ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നാളെ, ഏത് ഓരോ സാധാരണക്കാരനും ഒക്കെ പേടിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, നാളെ ഒരു പൈസക്ക് അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ആ അവസ്ഥക്ക് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അവിടെ ചെന്നാൽ പൈസ കിട്ടുമല്ലോ എന്നുള്ള മാനസിക ആശ്വാസം ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പോലും മുന്നോട്ട് അയക്കുന്നതിൽ വലിയ ആശ്വാസം, വലിയ ധൈര്യമാണ്, ആശ്വാസമാണ്. ഇസ്ലാമിക സാമ്പത്തിക സമ്പ്രദായം കൊണ്ട് ഒരു ബദൽ മാതൃക തീർക്കാൻ ഇനിയും എന്തിന് നാം അറച്ചു നിൽക്കണം? 5,000 രൂപയ്ക്കും 50,000 രൂപയ്ക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ
പലിശയധിഷ്ഠിത ധനയിടപാട് കേന്ദ്രങ്ങളെ സമീപിക്കേണ്ടി വരുന്ന മഹല്ലവാസികൾ നമ്മുടെ മാത്രം അശ്രദ്ധയുടെ പരിണിത ഫലമല്ലേ?